നമസ്കാരം. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയകളിൽ ഹലാൽ വിഷയം അതുപോലെ തന്നെ ഉസ്താദുമാർ ബിരിയാണിയിലും മറ്റുമൊക്കെ തുപ്പിയ വീഡിയോകളാണ് ഇങ്ങനെ പ്രചരിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ അപ്പോഴും ഏതൊരു നിസ്സാര വിഷയം പോലും ചർച്ച ചെയ്ത് ഒരു മണിക്കൂറും രണ്ട് മണിക്കൂറും ഒക്കെ ചർച്ച ചെയ്യുന്ന മുഖ്യധാര മാധ്യമങ്ങൾ അതായത് വിഷ്വൽ മീഡിയകൾ ഈ വിഷയം ചർച്ചയ്ക്കെടുത്തിട്ടേ ഇല്ല. ഒരു ജനമൊഴിച്ച്, ജനം ടി വി ഒഴിച്ച്. പക്ഷേ അവർക്ക് അവർ പോലും അറിയാതെ അതിലേക്ക് വന്ന് ചാടേണ്ടി വന്നു, അല്ലെങ്കിൽ വീഴേണ്ടി വന്നു. അത് ബി ജെ പിയുടെ വക്താവായ സന്ദീപ് വാര്യർ അതിവിദഗ്ധമായി കുടിച്ച ഒരു കുഴിയിൽ ഈ മാമ മാധ്യമങ്ങൾ ചെന്ന് ചാടിക്കൊടുത്തു. കഴിഞ്ഞ ദിവസം അദ്ദേഹം ഒരു പോസ്റ്റ് ഇട്ടിരുന്നു, ഏത് മതസ്ഥർക്കെതിരെയാണെങ്കിലും സാമ്പത്തിക ബഹിഷ്കരണം പാടില്ല എന്ന തരത്തിൽ അദ്ദേഹം കുറച്ച് സാമാന്യം നീളമുള്ള ഒരു പോസ്റ്റായിരുന്നു അത്. പക്ഷേ ഇവിടുത്തെ മുഖ്യധാര മാമ മാധ്യമങ്ങൾ തെറ്റിദ്ധരിച്ചു, ഇത് ഹലാൽ വിഷയത്തിനെ പറ്റിയുള്ള പോസ്റ്റാണെന്നും ഇത് ബി ജെ പി നേതൃത്വത്തെ തള്ളിക്കൊണ്ടുള്ള പോസ്റ്റാണ് എന്ന് പറഞ്ഞിട്ട് അവർ അത് ആഘോഷമാക്കി. ആദ്യം പോയി ചാടിക്കൊടുത്തത് റിപ്പോർട്ടർ ചാനലാണ്, പിന്നീട് 24ഉം അതുപോലെ മനോരമ എല്ലാം വിഷ്വൽ മീഡിയകളും ചെന്ന് ചാടിക്കൊടുത്തു. സംഗതി വിഷയമായി വിവാദമായി. ഒന്ന് ഓർത്ത് നോക്കുക, സന്ദീപ് വാര്യരും ബി ജെ പി നേതൃത്വവും തമ്മിൽ തെറ്റി എന്ന തരത്തിൽ അവർ വാർത്ത കൊടുക്കുന്നു. അതിൻ്റെ കാരണമായിട്ട് അവർ പറയുന്നത് ഹലാൽ വിഷയമാണ്, നോട്ട് ദ പോയിൻ്റ്. ഹലാൽ വിഷയമാണ്, ഹലാൽ വിഷയം, ഉസ്താദ് ബിരിയാണിയിൽ തുപ്പിയ കഥകൾ, അങ്ങനെ കൂടുതൽ കൂടുതൽ ആളുകൾ ആ വിഷയം അറിഞ്ഞു തുടങ്ങി. അപ്പോൾ അവർ എന്താണോ ഇത്രയും ദിവസം മറച്ചു വെക്കാൻ അല്ലെങ്കിൽ തിരസ്കരിച്ചു കൊണ്ടിരുന്ന വാർത്ത, ആ വാർത്ത ബി ജെ പിയെ അടിക്കാനുള്ള വടിയാണ് എന്ന ധാരണയിൽ അവർ എടുത്ത് വീണ്ടും വീണ്ടും പ്രക്ഷേപണം ചെയ്തു തുടങ്ങി. ഫലത്തിൽ ആരാണ് വീണ്ടും വീണ്ടും പ്രതിരോധത്തിലായിക്കൊണ്ടിരുന്നത്? സുഡാപ്പികൾ, ജിഹാദികൾ, അവരുടെ വിഷയമാണ് ഈ കൂടുതൽ കൂടുതൽ ചർച്ചയിലേക്ക് വന്നത്. ഒരു സൈഡിൽ കെ സുരേന്ദ്രൻ ആവർത്തിച്ചു കൊണ്ടിരുന്നു, ഹലാൽ സംസ്കാരം എന്നത് തീവ്രവാദ സംസ്കാരമാണ് എന്ന് ആവർത്തിച്ചു കൊണ്ടിരുന്നു. അപ്പോൾ മാധ്യമങ്ങൾ കഥയറിയാതെ ബി ജെ പി നേതൃത്വവും സന്ദീപും തമ്മിൽ ഉള്ള ഒരസലായിട്ട് വ്യാഖ്യാനിക്കപ്പെട്ടു. തീർച്ചയായിട്ടും നമ്മളൊക്കെ പ്രതീക്ഷിച്ച പോലെ, അല്ലെങ്കിൽ ചിലർ പ്രതീക്ഷിച്ച പോലെ, ഇത് സന്ദീപിൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ് എന്ന് പറഞ്ഞുകൊണ്ട് സുരേന്ദ്രൻ അത് തള്ളി പറഞ്ഞു. സ്വാഭാവികമായിട്ടും അല്പസമയത്തിനകം സന്ദീപ് വാര്യർ ആ പോസ്റ്റും പിൻവലിച്ചു. അവിടെ ആ ബി ജെ പിയിൽ അവർക്കിടയിൽ അഥവാ ഇവർ പറയുന്ന പോലെ എന്തെങ്കിലും പ്രശ്നമുണ്ടായിരുന്നെങ്കിൽ അതവിടെ തീർന്നു. പക്ഷേ കാതലായിട്ടുള്ള വിഷയം ജനങ്ങളിലേക്ക് എത്തി. എന്താണ് കാതലായിട്ടുള്ള വിഷയം? ഹലാൽ തുപ്പൽ. ഈ അജണ്ടകൾ സെറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് മാത്രമല്ല അറിയാവുന്നത് മാമാ മാധ്യമങ്ങളെ, അത് ഞങ്ങൾക്കും അറിയാം. ആ അജണ്ടയിൽ നിങ്ങൾ കൃത്യമായിട്ടും വന്ന് വീണു തന്നു. നിങ്ങൾ ഒളിപ്പിച്ചു വെക്കാൻ നോക്കിയ കാര്യങ്ങൾ ഇന്ന് കൂടുതൽ ജനങ്ങളിലേക്ക് അറിഞ്ഞു. അതെ, ഇന്ന് സോഷ്യൽ മീഡിയയുടെ കാലമാണ്. എന്നാലും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരൊന്നുമല്ല എല്ലാ ജനങ്ങളും. നല്ലൊരു ശതമാനം ആളുകൾ ഇപ്പോഴും വിഷ്വൽ മീഡിയയെ തന്നെ ആശ്രയിച്ച് നിൽക്കുന്നുണ്ട്. അവർക്ക് ഒരുപക്ഷെ വിരസമായിട്ടുള്ള ചാനൽ ചർച്ചകളും ആ ന്യൂസ് അവറുകളൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു വിഭാഗം ജനങ്ങളുണ്ട്. അവരിലേക്ക് ഈ തുപ്പൽ വിവാദവും ഈ ഹലാൽ വിഷയമൊന്നും എത്തിയിരുന്നില്ല. കാര്യം സോഷ്യൽ മീഡിയയിലായിരുന്നു ഇത് വൈറലായിക്കൊണ്ടിരുന്നത്. അവരിലേക്ക് ഈ രണ്ട് ദിവസം കൊണ്ട് ഈ വിഷയം എത്തി. എങ്ങനെ എത്തി എന്ന് ചോദിച്ചാൽ, സന്ദീപ് വാര്യരിട്ട ഒരൊറ്റ പോസ്റ്റിൻ്റെ ഇതിൽ. സന്ദീപ് വാര്യർ ആ പോസ്റ്റ് ഇപ്പോൾ പിൻവലിച്ചു കഴിഞ്ഞു. പക്ഷേ ഹലാലും ഈ ഉസ്താദിൻ്റെ തുപ്പലും വാർത്തയായി, അറിയാത്തവർ കൂടി അറിഞ്ഞു. അപ്പോൾ കൂട്ടിയാലും കുണിച്ചാലും ഹരിച്ചാലും കുറച്ചാലും നഷ്ടം സുഡാപ്പികൾക്ക്, ലാഭം ബി ജെ പിക്ക്. എങ്ങനെയുണ്ട്? സന്ദീപ് വാര്യർ എന്ന ബി ജെ പിയുടെ വക്താവ് കുഴിച്ച കുഴിയിൽ അറിഞ്ഞോ അറിയാതെ പോയി വീണുകൊടുത്തു ഇവിടുത്തെ മുഖ്യധാര മാധ്യമങ്ങൾ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്. Thank you.